നമസ്കാരം. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ മാസം ആദ്യത്തെ ആഴ്ചയിലാണ് ഹൈക്കോടതിയിൽ ഓഫീസ് അറ്റൻഡന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ഇപ്പൊ ജൂലൈ മാസം ആയിരിക്കുന്നു. നാളെ ജൂലൈ 2-ാം തീയതിയാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. അപ്പൊ അന്നത്തെ നോട്ടിഫിക്കേഷനിലുണ്ടായിരുന്ന ഒരു ടേബിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ നോക്കിയാൽ മതി, ഡേറ്റ് ഓഫ് ക്ലോഷർ ഓഫ് ഫില്ലിംഗ് ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ റെമിറ്റൻസ് ഓഫ് അപ്ലിക്കേഷൻ ഫീ ത്രൂ ഓൺലൈൻ മോഡ്. ഓക്കെ, ഓൺലൈൻ ആയിക്കൊണ്ട് ഫീസ് അടയ്ക്കേണ്ടതും അപേക്ഷ സമർപ്പിക്കേണ്ടതുമായിട്ടുള്ള അവസാന തീയതിയാണ് 2-7-2024 നാളെ. അതുപോലെ തന്നെയാണെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് പേയ്മെന്റ് അടക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് 5-ാം തീയതി തൊട്ട് അത് സ്റ്റാർട്ട് ചെയ്യുകയും 11-ാം തീയതി വരെ ഓഫ്ലൈൻ മോഡ് വഴി പേയ്മെന്റ് അടയ്ക്കുകയും ചെയ്യാൻ പറ്റും. അപ്പൊ ആരെങ്കിലും ഇനി അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇന്നും നാളെയും ആയിക്കൊണ്ട് അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. നാളെ ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് തന്നെ വെബ്സൈറ്റ് ജാം ആവാനും ക്രാഷ് ആവാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് ആരെങ്കിലും അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് തന്നെ അപേക്ഷിക്കാം. ഓക്കെ, ഹൈക്കോടതിയിലെ 2-ാമത്തെ നോട്ടിഫിക്കേഷൻ ആണ് ഇത്തവണ വന്നിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി അസിസ്റ്റന്റിന്റെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഓഫീസ് അസിസ്റ്റന്റിന്റെ പരീക്ഷ നടക്കുക. ഇനിയും ഒരു 3-4 മന്ത്സിന്റെ സമയം നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10-ാം ക്ലാസ് പാസ്സാവുക, ഡിഗ്രി ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ SSLC ക്വാളിഫിക്കേഷൻ ഉള്ള ഡിഗ്രി ഇല്ലാത്ത ആർക്കും ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ LGS പരീക്ഷയ്ക്കൊക്കെ അപേക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. LGS 2024 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാകുമ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നത് കൊണ്ട് തന്നെ അപ്പൊ ആ വേറൊരു രീതിയിൽ ഇതിനു വേണ്ടി പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. LGS LDC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആ ഒരു പഠനത്തിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു പരീക്ഷയും എഴുതി പോകാവുന്നതാണ്. ആ ഒരു പ്രിപ്പറേഷൻ മതി ഈ ഒരു പരീക്ഷ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആ LGS LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഇത് അപേക്ഷിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്നും നാളെയും ആയിക്കൊണ്ട് തന്നെ അപേക്ഷിക്കാം. ഡിഗ്രി ഉള്ളവർക്ക് ഇത് അപേക്ഷിക്കാൻ സാധിക്കില്ല. ഇതിനൊരു സിലബസ് നമുക്ക് അറിയാവുന്നതാണ്. 50 മാർക്കിന് ജനറൽ നോളജും കറണ്ട് അഫേഴ്സും ആണ്. 50 മാർക്ക് GK കറണ്ട് അഫേഴ്സും കൂടെ ചേർത്തിട്ടാണ്. ബാക്കി 50 മാർക്കിൽ 20 മാർക്ക് ന്യൂമറിക്കൽ എബിലിറ്റിയാണ്. 15 മാർക്ക് മെന്റൽ എബിലിറ്റി, മാത്സും റീസണിംഗ് കൂടെ ചേർന്ന് 35 മാർക്കിനുണ്ട്. പിന്നെ 15 മാർക്കിന് ജനറൽ ഇംഗ്ലീഷാണ്. അപ്പൊ മൊത്തം 100 മാർക്കിന്റെ സിലബസ്. അതിൽ ഇംഗ്ലീഷ് 15, മെന്റൽ എബിലിറ്റി 15, ന്യൂമറിക്കൽ എബിലിറ്റി 20 മാർക്ക്, അതുപോലെ തന്നെയാണെങ്കിൽ ജനറൽ നോളജ് കറണ്ട് അഫേഴ്സ് 50 മാർക്ക്. പരീക്ഷ നിങ്ങൾക്ക് മലയാളത്തിലും അതുപോലെ തന്നെയാണെങ്കിൽ ഇംഗ്ലീഷിലും രണ്ട് ഭാഷയിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുന്നതായിരിക്കും. നമ്മൾ ഡിഗ്രിയിലെ പരീക്ഷകളൊക്കെ പോലെ തന്നെ ഒരു സൈഡിൽ മലയാളത്തിലാണെങ്കിൽ മറ്റൊരു സൈഡിൽ ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് LDC LGS പരീക്ഷകൾക്ക് മലയാളത്തിൽ തയ്യാറെടുത്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഹൈക്കോടതി അസിസ്റ്റന്റിനെ പോലെ ഇതിനു വേണ്ടി ഇംഗ്ലീഷിൽ തയ്യാറെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം നോക്കിയാൽ മതി, ബാക്കി എല്ലാം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇതിന് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയായിരിക്കും. ഇനി ഇതിന് LDC LGS പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടുള്ള കാര്യം എന്ന് പറയുന്നത് എക്സാം സെന്റേഴ്സ് ആണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരീക്ഷയ്ക്ക് സെന്റേഴ്സ് ഇല്ല, സെലക്ടഡ് ആയിട്ടുള്ള ജില്ലകളിൽ മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം, അതുപോലെ തന്നെ ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഇതിന് സെന്റേഴ്സ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ജില്ലകൾ ഏതാണോ അതിനനുസരിച്ച് എല്ലാവരും സെന്റേഴ്സ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹൈക്കോടതി അസിസ്റ്റന്റ് ആവട്ടെ അല്ലെങ്കിൽ ഹൈക്കോടതിന്റെ ഓഫീസ് അസിസ്റ്റന്റ് ആവട്ടെ, ഹൈക്കോടതി റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാവാറുണ്ട്. ഇതിനും 500 രൂപയാണ് ഫീ എന്ന് പറയുന്നത്. ഓക്കെ, ചില പ്രത്യേക വിഭാഗത്തിൽ പെട്ടിരിക്കുന്ന ആളുകൾക്ക് ആ ഫീയിൽ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്, അത് നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയിട്ട് എല്ലാവരും ഇന്ന് നാളെയും കൊണ്ട് അപേക്ഷിക്കാം. ചലഞ്ചർ ആപ്പിൽ ഇതിന്റെ കോഴ്സ് ഓൾറെഡി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഓഫീസ് അറ്റൻഡന്റിന്റെയും അതുപോലെ തന്നെയാണെങ്കിൽ ഹൈക്കോടതി അസിസ്റ്റന്റിനെയും ഹൈക്കോടതി അസിസ്റ്റന്റിനെയും അതുപോലെ തന്നെ ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡന്റിനെയും രണ്ടിന്റെയും കോച്ചിങ് നമുക്ക് ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ ഹൈക്കോടതി ഹൈക്കോടതി അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ HCA എന്ന് പറയുന്ന കോഴ്സ് ആണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള പരീക്ഷയാണ്. അതുപോലെ തന്നെയാണെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രമാണ് പരീക്ഷ നടക്കുന്നത്. ഓക്കെ, കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഒക്കെ സിലബസിലുണ്ട്. നമ്മളുടെ PSC പരീക്ഷയുടെ പോലെ അത്രയും ഡെപ്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷിലാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. 50 മാർക്ക് ഇംഗ്ലീഷിലാണ് ആ ഒരു പരീക്ഷയ്ക്ക് വരുന്നത്. എന്നാൽ ഹൈക്കോടതി ഓഫീസ് അറ്റൻഡന്റിനാണെങ്കിൽ PSC ഉദ്യോഗാർത്ഥികൾക്കും ആ അവരുടെ പ്രിപ്പറേഷൻ വെച്ച് എഴുതാനും പറ്റുന്ന പരീക്ഷ തന്നെയാണ്. HCA ആണെങ്കിൽ ഏറെക്കുറെ ഒരു 2-3 മാസം കൊണ്ട് പരീക്ഷയുടെ തീയതി വരുന്നതായിരിക്കും. ഇതിന് മിനിമം ഇനിയും 4 മാസം ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഹൈക്കോടതി അസിസ്റ്റന്റിന്റെ പരീക്ഷ കഴിഞ്ഞിട്ടേ ഹൈക്കോടതി ഓഫീസ് അറ്റൻഡന്റിന്റെ പരീക്ഷ ഉണ്ടാവും. രണ്ടിനും ഇന്റർവ്യൂ ഉണ്ട്. ജൂലൈ മാസം 3-ാം തീയതി ഹൈക്കോടതി ഓഫീസ് അറ്റൻഡന്റിന്റെ പുതിയ ബാച്ച് ചലഞ്ചർ ആപ്പിൽ ആരംഭിക്കുന്നുണ്ട്. ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, 3-ാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെന്റർഷിപ്പോട് കൂടിയ ബാച്ചാണ്. ഒരു പേഴ്സണൽ മെന്റർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ബാച്ച് റൺ ചെയ്യുന്നത്. അതല്ല, നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകൾ മാത്രം മതി, മെന്റർഷിപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സിൽവർ പ്ലാൻ എന്ന് പറയുന്ന മറ്റൊരു പ്ലാനും ആപ്പിൽ ലഭ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ ഏതാണോ അതിനനുസരിച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും ഇനി ആരെങ്കിലും അപേക്ഷിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് നാളെ ആയിക്കൊണ്ട് അപേക്ഷിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.